എന്നാലും ഇതൊക്കെ ഇത്തിരി റൊമാൻറ്റിക്കായി പറ. എന്നാലല്ലേ എനിക്കും റൊമാൻസ് വരും. ഒരൊറ്റ കുത്തു വെച്ചരും കേട്ടോ, എന്റെ ചമ്മല് കാണാൻ എന്താ ഒരു ആഗ്രഹം. നമുക്ക് പോവാം, ഓഫീസിന് ടൈം ആവാറായി. അയ്യോ, ഇന്നെന്തിനാ ഓഫീസിൽ പോകുന്നേ? നമുക്കൊരു ലോങ് ഡ്രൈവ് പോവാം. അയ്യടാ, ഒരു ലോങ് ഡ്രൈവ്? എനിക്കേ ഒരുപാട് ജോലിയുണ്ട്. വാ. വരുന്നില്ലേ? ഇല്ല, ഓഫീസിൽ പോയില്ല എന്ന് സമ്മതിച്ചാലേ വരൂ. എങ്കിലേ ഞാനൊരു ഓട്ടോ പിടിച്ചു പൊയ്ക്കോളാം. വേണ്ട വേണ്ട വേണ്ട, ശ്രീമതി കയറിയട്ടെ, ഞാൻ തന്നെ കൊണ്ടുവിട്ടോളാം. എന്താ നിർത്തേ? അല്ല, ഇന്ന് നിനക്ക് ഓഫീസിൽ പോണോ? പിന്നെ വേണ്ടേ? എന്തെല്ലാം ജോലി ബാക്കി വെച്ചിട്ടാ ഞാൻ ഇന്നലെ പോന്നേന്ന് മറന്നോ? ശരിയാണ്, എന്നാലും ഇന്നലത്തെ പോലെ അല്ലല്ലോ ഇന്ന്. ഇന്നെന്താ പ്രത്യേകത? അത് പിന്നെ, ഇന്നലെ ചുറ്റും കണ്ടത് കുറെ നരച്ച ചിത്രങ്ങളാ. ഇന്നിപ്പോ കാണുന്ന കാഴ്ചകളിലൊക്കെ ആരോ നിറം വാരി വിതറിയത് പോലെയാ. കണ്ണേട്ടന് കവിത വരുന്നുണ്ടോ എന്ന് ചോദിച്ചാ ഈ പ്രണയം വന്ന് തൊടുമ്പോ. ആരായാലും കവിത എഴുതി പോവും, അത്രേ ഉള്ളൂ. എങ്കിലേ എന്നെ ഓഫീസിൽ വിട്ടിട്ട് വീട്ടിൽ പോയി കുറേ കവിതയൊക്കെ എഴുതിയിരിക്കും. ഞാൻ വൈകുന്നേരം അങ്ങ് വരാം. വൈകുന്നേരം വന്നിട്ട് എന്ത് ചെയ്യാനാ? വൈകുന്നേരം വന്നിട്ട് കണ്ണേട്ടന്റെ കവിതയൊക്കെ എടുത്ത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. നാളെ രാവിലെ തന്നെ അതൊക്കെ ചേർത്ത് ഒരു പുസ്തകമാക്കാൻ കൊടുക്കാം. എന്തു പറയുന്നു? തമാശകള, ഇന്ന് ഓഫീസിൽ പോണ്ട. അത്യാവശ്യം വല്ല ജോലി ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ചെയ്യാം, ഞാനും സഹായിക്കാം. നല്ല സഹായമായിരിക്കും. ജോലി ആദ്യം, പ്രണയം പിന്നെ. കണ്ണേട്ടൻ വണ്ടി എടുക്ക്. വാശിയാണോ? ആണെങ്കിൽ ഞാൻ വണ്ടി എടുക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ. വൈകുന്നേരം ഞാൻ വിളിച്ചിട്ട് വന്നാ മതി. ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. എനിക്ക് സമയമില്ല, ഇപ്പൊ തന്നെ ഓഫീസ് ടൈം കഴിഞ്ഞു. അല്ല കാവ്യ, ഞാൻ ഇപ്പോഴാ വേറൊരു കാര്യം ഓർത്തത്. എന്താ? നീ ഇറങ്ങ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാനും നിന്റെ കൂടെ ഓഫീസിൽ വരാം. വേണ്ട വേണ്ട, ഓരോന്ന് പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്താനല്ലേ. ഞാൻ ഒരു ശല്യത്തിനും വരില്ല, ഏതെങ്കിലും ഒരു മൂലക്ക് അടങ്ങി ഒതുങ്ങിയിരുന്നോളാം. എന്താ കണ്ണേട്ടാ ഇത്? വീട്ടിലുണ്ടാവണോന്ന് അച്ഛമ്മ പറഞ്ഞത് മറന്നോ? പ്രത്യേകിച്ച് കാര്യമൊന്നും കാണില്ല കാവ്യ, എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അച്ഛമ്മ വിളിച്ചോളും. വേണ്ട കണ്ണേട്ടൻ, ചെല്ല് ചെല്ല് കണ്ണേട്ടാ. ശരി.
എന്താ ചേച്ചി നിനക്ക് പറ്റിയത്? ഒന്നുമില്ല. എന്താ പ്രശ്നമെന്ന് പറ ചേച്ചി. നീ ഒന്ന് പോകാവോ? ഞാൻ ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ എടുത്തത് അച്ചമ്മയായിരുന്നു അല്ലേ? അതെ. മിസ്റ്റർ ജീവയെ എന്താ കൊണ്ടുവരാതിരുന്നത്? വൈഫിനെ കെയർ ചെയ്യുന്ന ആളല്ലേ ജീവ. വൈഫിനെ നല്ലവണ്ണം കെയർ ചെയ്യുന്നവൻ തന്നെ അവൻ. പക്ഷേ ഡോക്ടർ കരുതുന്ന പോലെ ഇവളല്ല അവന്റെ വൈഫ്. ഇവളെ നല്ല ഒന്നാം തരം ആൾമാറാട്ടക്കാരിയ. ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ, ഡോക്ടർ അച്ചമ്മയ്ക്ക് ആ റിപ്പോർട്ടൊന്ന് കാണിച്ചു കൊടുത്ത്. എനിക്ക് നിന്റെ റിപ്പോർട്ടൊന്നും കാണണ്ട. ഡോക്ടർ ഇന്നലെ ഇവളെ തന്നെയാണോ സ്കാൻ ചെയ്തത്? അതെ, ജീവയുടെ വൈഫാണെന്നാ ഈ കുട്ടി എന്നോട് പറഞ്ഞിരുന്നത്. വൈഫല്ലെങ്കിലും വൈഫിനെ പോലെ തന്നെയാ ഞാൻ. നിർത്ത്, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. സംസാരിക്കാനുള്ളത് ഡോക്ടറുമായിട്ടാ. പരിശോധിച്ചിട്ട് ഡോക്ടർ എന്താ കണ്ടത്? ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. കുഞ്ഞിന്റെ വളർച്ച 10 weeks കഴിഞ്ഞു. അത് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. വട് യു മീൻ? ഒരിക്കൽ കൂടി പരിശോധന നടത്തണം, എന്റെ കൺമുന്നിൽ വെച്ച്. അത് നടക്കില്ല. അങ്ങനെ എന്നും എന്നും സ്കാൻ ചെയ്യാൻ പാടില്ല. നടത്തിയേ പറ്റൂ ഡോക്ടറെ. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി ഒരു കാര്യം വിചാരിച്ചാൽ അത് നടന്നിരിക്കും. ഹലോ സർ. ഡോക്ടർ ഗായത്രി, ഇപ്പോൾ നീതു എന്ന പേഷ്യന്റുമായി വന്നിരിക്കുന്ന വിജയലക്ഷ്മി മാഡം മാനേജ്മെന്റിന് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അവരെന്താവശ്യപ്പെട്ടാലും ഡോക്ടർ നേരിട്ട് ചെയ്തു കൊടുത്തേക്കണം. അവരെ പിണക്കരുത്. ശരി സർ. ഓക്കെ. മാഡത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? ഒരിക്കൽ കൂടി ഇവളെ സ്കാൻ ചെയ്യണം. എനിക്കത് നേരിട്ട് കാണണം. വരൂ മാഡം, ഞാൻ സ്കാനിംഗ് റൂമിലേക്ക് വരാം. ശരി. വേലത്തരൊന്നും നടക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പുവരുത്തണം. എന്താ കണ്ണേട്ട? എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ അങ്ങോട്ട് വരാൻ പോവാ. എനിക്കിവിടെ ഒരുപാട് ജോലി തിരക്കുണ്ട്. വൈകുന്നേരം വരെ നല്ല കുട്ടിയായിട്ട് നടങ്ങി ഒതുങ്ങിയിരുന്നേ പറ്റൂ. ഞാൻ ഇവിടെ ഉണ്ടാവണമെന്ന് അച്ചമ്മ പറഞ്ഞു എന്നും പറഞ്ഞാ നീ എന്നെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. ഞാനിവിടെ വന്നപ്പോ അച്ചമ്മ ഇവിടെങ്ങൂല്ല. അച്ചമ്മ എവിടെ പോയി? ആ ശ്രീകുട്ടിയോടൊന്നും പറയാതെ പോയെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വന്നോട്ടെ? കണ്ണേട്ടൻ കൂടെ ഇല്ലാഞ്ഞിട്ട് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് മുഴുവൻ തെറ്റുവാ. അപ്പൊ പിന്നെ എന്റെ മുമ്പിൽ വന്നിരുന്ന ആകെ കൊളാവും. അതെന്താ ഇന്നെല്ലാം തെറ്റുന്നത്? ആവോ, എനിക്കറിയില്ല. എനിക്കറിയാം, പറയട്ടെ. പ്രണയം നിന്നെ വന്ന് തൊട്ടു. ആണോ? അതെ, എന്റെ മുമ്പിൽ 1000 നിറങ്ങൾ വാരിത്തൂകിയ പ്രണയം നിന്നെ ഇന്ന് നിന്റെ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇന്നിനി ജോലി ചെയ്യണ്ടെന്ന്. അയ്യടാ, പറഞ്ഞു പറഞ്ഞു ഒടുവിൽ ആ പോയിന്റിൽ തന്നെ എത്തിച്ചു. ഒരു കാര്യത്തിന്റെ പേരിലും നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കാൻ പാടില്ല കണ്ണേട്ടാ. സ്നേഹിക്കാൻ ഈ ജന്മം മുഴുവൻ കിടക്കുകയല്ലേ നമ്മുടെ മുൻപിൽ.
ജോലി ചെയ്യാനും ഇതേ ജന്മം തന്നെ ബാക്കിയുണ്ട് നമ്മുടെ മുമ്പിൽ. ചിരിക്കണ്ട, ഞാനൊന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് എത്ര നാളായെന്നറിയോ? ഞാൻ പറഞ്ഞോ വേണ്ടാന്ന്, പോയി അഭിനയിച്ചൂടെ? ആ ഇനി എന്നെ പറഞ്ഞു വിടാനായിട്ടെടുക്കും. നീ ഇങ്ങനെ എന്നും ഓഫീസിൽ പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ല, അച്ഛമ്മ വല്ലപ്പോഴും അല്ലേ പോയിരുന്നുള്ളൂ. ഒക്കെ ഒന്ന് ഓർഡറിലായി കഴിഞ്ഞാ ഞാനും വല്ലപ്പോഴേ ഓഫീസിൽ വരൂ. പിന്നെ ഇനിയിപ്പോ ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയില്ലേ? എന്തുത്തരവാദിത്തോ കൂടിയത്? അച്ഛമ്മയുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ സമ്മാനിക്കാൻ നമ്മൾ തീരുമാനിച്ചില്ലേ? നമുക്കൊരു കുഞ്ഞു വരുന്നതിന് മുൻപ് തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റിൽ ആവണ്ടേ? അത് വേണം. എന്നാലും ഓരെന്നാലുമില്ല, ബോറടി മാറ്റാനായിട്ടേ നീതുവിനെ അവിടെ നോടിക്കാനുള്ള വഴി ആലോചിക്ക. ഇനിയിപ്പോ വഴിയൊന്നും ആലോചിക്കുന്നില്ല, പിടിച്ച് പുറത്താക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഓർക്കുംതോറും അവള് മീഡിയയുടെ മുന്നിൽ എത്തട്ടെ എന്നാ എനിക്ക് തോന്നുന്നത്. അവളുടെ പ്രഗ്നൻസി അവള് തെളിയിക്കട്ടെ, ഒരു വർഷത്തേക്ക് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കും. നിരപരാധിത്വം തെളിഞ്ഞിട്ടേ ഇനി ഞാൻ ക്യാമറയ്ക്ക് മുന്നിലുള്ളൂ. നല്ല തീരുമാനം തന്നെയാ, പക്ഷേ ഈ ഉറച്ച ഡിസിഷൻ കുറച്ച് നേരത്തെ എടുത്തിരുന്നെങ്കിൽ അവളെ നമ്മുടെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അതിനു പകരം കണ്ണേട്ടൻ മദ്യത്തിൽ അഭയം പ്രാപിച്ചു. ആ മദ്യം കണ്ണേട്ടനെ ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് വരെ എത്തിച്ചു. ഇപ്പൊ ഞാൻ എന്റെ തീരുമാനം മാറ്റിയതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കരിയറും ജീവിതവും ഒരുമിച്ച് നഷ്ടപ്പെടുമെന്നുള്ള ഭയമായിരുന്നു എനിക്ക്. ആ ഭയം ഇന്നാ മാറിയത്. നമ്മുടെ ജീവിതത്തിന് നീതു തടസ്സമുണ്ടെന്ന് നീ ഇന്നലെ പറഞ്ഞത്. ഇനി കരിയർ കൈവിട്ടാലും ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്കുണ്ടല്ലോ, അത് മതി. നമ്മുടെ കുഞ്ഞ് ഈശ്വരമഠത്തെ കണ്ണന്റേതായാ മതി. അതിന്റെ അച്ഛൻ തിരക്കേറിയ ഒരു സിനിമാന്തരനാകണമെന്ന് എനിക്കിപ്പോ യാതൊരു ആഗ്രഹവുമില്ല. ഈ ധൈര്യം എനിക്ക് തന്ന നീയ. കഴിയുന്നത് നേരത്തെ ഞാൻ ജോലി തീർത്തിട്ട് വിളിക്കാം പോരെ. ജോലി തീരുമ്പോഴേക്കും ഞാൻ അവിടെ എത്തത്തക്ക വിധത്തിൽ വിളിക്കണം. ശരി, ബൈ. എന്തിനാ മോനെ അവളെ അന്വേഷിക്കുന്നത്? ഓ മനസ്സിലായി, കാവ്യ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി അവളോട് സല്ലപിക്കാനാണല്ലേ. നന്നായി മോനെ നിന്റെ തീരുമാനം, എളേമ്മ ആരോടും പറയില്ല. അവളെ കാണാനും സംസാരിക്കാനും നീ കൊറേ നേരം കൂടി കാത്തിരിക്കണം മോനെ. അവളെ അച്ഛമ്മയുടെ കൂടെ പുറത്തു പോയിരിക്കോ? അതെ മോനെ, കാവ്യ ഓഫീസിൽ പോയി കഴിഞ്ഞാ അച്ഛമ്മയ്ക്ക് ഒരു കൂട്ട് വേണ്ടേ? നീതു ഞങ്ങ പിടിച്ച മട്ട, ഒക്കെ നിന്റെ ഭാഗ്യം. ഇളയമ്മ വെറുതെ കള്ളം പറയാ, അച്ഛമ്മയ്ക്ക് ഒരിക്കലും നീതുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെല്ലാം നീ അറിയാൻ കിടക്കുന്നു മോനെ. അച്ഛമ്മയും നീതും കൂടി ഒരുമിച്ച് തിരിച്ചു വരുമ്പോഴെങ്കിലും നീ വിശ്വസിച്ചാ മതി. പലതും ഇളയമ്മ അറിയാൻ ബാക്കിയാ, വേഗം പോയി നീതുവിന്റെ ബാഗൊക്കെ പാക്ക് ചെയ്തോ. എന്താ മോനെ, നീയും അവളും കൂടി വേറെ എവിടേക്കെങ്കിലും താമസം മാറ്റാൻ തീരുമാനിച്ചോ? എന്താ മോനെ, നീയും അവളും കൂടി വേറെ എവിടേക്കെങ്കിലും താമസം മാറ്റാൻ തീരുമാനിച്ചോ? നന്നായി എന്ന് ഇളയമ്മ പറയൂ, ആരുടെ ശല്യമില്ലാതെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ. കൊറേ നേരം ഇളയമ്മനെ പരിഹസിക്കാൻ തുടങ്ങിയിട്ട് ഈ പരിഹാസത്തിന് ഇനി അധികം ആയുസില്ല. നീതു നീശ്വരമഠത്തിൽ ഇനി സ്ഥാനവുമില്ല, ഇന്ന് തന്നെ ഇവിടുന്ന് പടിയിറങ്ങി പോവോ. ഇവിടുന്ന് ഒഴിവാകുന്നത് കാവ്യാണോ അവളാണോ എന്ന് ഇന്ന് നമുക്ക് കാണാം. കാണാനൊന്നുമില്ല, ഇനി അവളുടെ ഭീഷണിയില് ഭയന്ന് നിൽക്കുന്ന പ്രശ്നവുമില്ല. മീഡിയോട് അവൾ എന്താണെന്ന് വെച്ചാ പറഞ്ഞോട്ടെ, ഞാൻ മറുപടി കൊടുത്തോളാം. ഇളയമ്മ ചെല്ലേ.
അവളുടെ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെക്കാം. സോറി മോനെ, തിരിച്ചു പോകാൻ വേണ്ടിയല്ല അവളൊക്കെ കെട്ടിപ്പെറുക്കി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എങ്കിൽ ഞാൻ തന്നെ എല്ലാം എടുത്ത് പുറത്തെറിയും, കണ്ടോ. ഒന്നും അവളുടേതായ ഒന്നും ഇനി ഇവിടെ കാണരുത്. പരിശോധന തീരാ നിൽക്കാതെ അച്ഛമ്മ എന്തിനാ ഇറങ്ങി പോന്നത്? പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ കുഞ്ഞ് എന്റെ വയറ്റിൽ തുടിക്കുന്ന വിഷ്വൽസ് അച്ഛമ്മ കണ്ടില്ലേ? അതിന്റെ ഹൃദയത്തുടിപ്പുകൾ കേട്ടിട്ടും അച്ഛമ്മയ്ക്ക് എങ്ങനെ എന്നെ അവിടെ വിട്ടിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നി? ഏറെക്കാലമായി ഈശ്വരമടവും അച്ഛമ്മയും കണ്ണേട്ടന്റെ കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുവല്ലായിരുന്നു. ദൈവം ആ മഹാഭാഗ്യം വിധിച്ചത് കാവ്യക്കല്ല, എനിക്കാണെന്ന് അച്ഛമ്മയ്ക്ക് ബോധ്യമായില്ലേ? ചേരേണ്ടത് കണ്ണേട്ടനും കാവ്യവും അല്ല, കണ്ണേട്ടനും ഞാനും. ഇനിയെങ്കിലും അച്ഛമ്മ അത് മനസ്സിലാക്ക്. എന്റെ മുമ്പില് കാവ്യ തടസ്സം നിൽക്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രഗ്നൻസി ഫേക്ക് അല്ലാന്ന് മനസ്സിലായ ആ നിമിഷം അവൾ എന്നേക്കുമായി ഈശ്വരമണം വിട്ടിറങ്ങും. അച്ഛമ്മ എന്നൊന്നും മിണ്ടാത്തെ, എനിക്ക് അർഹതപ്പെട്ട സ്ഥാനം അവളിൽ നിന്ന് പിടിച്ചു വാങ്ങിത്തരാൻ എന്തിനാ മടിക്കുന്നത്? കാവ്യ പരിചരിക്കുന്നതിനേക്കാൾ നല്ലതായി ഞാൻ അച്ഛമ്മയെ നോക്കിക്കൊള്ളാം. നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം. ശരി, ഡോക്ടർ കുറച്ച് മെഡിസിൻസ് കുറിച്ചിട്ടുണ്ട്, ഞാൻ ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരാം. എന്താ ചമ്മേ? പുല്ലായും പൂവായും പുഴുവായും അനേകായിരം ജന്മങ്ങൾ കഴിഞ്ഞ ഒരു മനുഷ്യജന്മം കിട്ടുന്നതെന്ന വിശ്വാസക്കാരിയാ ഞാൻ. മനുഷ്യജന്മം കിട്ടിയാലും ആത്മാവ് വീണ്ടും വീണ്ടും ശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലമാകുമ്പോഴേ 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനുള്ള ഭാഗ്യം അതിനെ സിദ്ധിക്കൂ. ഞാൻ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിഞ്ഞു. ഇനി ഭഗവത് പാദത്തിൽ സ്വച്ഛനിദ്ര. ഒരുപക്ഷേ ഇനി ഒരു ജന്മം എനിക്കുണ്ടാവില്ല. ഇതൊക്കെ വെറും മിത്ത. എന്റെ കൺസെപ്റ്റ് വെച്ച് നമുക്കൊക്കെ ഈ ഒരു ജന്മമേ ഉള്ളൂ. കിട്ടിയ ജീവിതം എൻജോയ് ചെയ്യ, അല്ലാതെന്താ? നീ നിന്റെ മനോഭാവം പറഞ്ഞു, ഞാൻ എന്റേതും. എന്റെ വിശ്വാസപ്രകാരം ഈ ലോകം വിട്ടുപോകുന്നതിന് മുമ്പ് എന്റെ കടമകൾ മുഴുവൻ ഞാൻ ചെയ്തു തീർക്കണം. അതിൽ പ്രധാനപ്പെട്ട എന്താണെന്നറിയാവോ? അച്ഛമ്മയുടെ പ്രിയപ്പെട്ട കണ്ണന്റെ ജീവിതം സെറ്റിലാക്ക, അല്ലാതെന്താ? അല്ല, ഈശ്വരമഠത്തെ മുന്നോട്ട് നയിക്കാൻ ശേഷിയുണ്ടെന്ന് വിശ്വസിച്ച് ഞാൻ കണ്ടെത്തിയ ഒരാളുണ്ട്, എന്റെ കാവ്യമോള്. അവളുടെ ഇനിയുള്ള ജീവിതത്തിൽ കല്ലും മുള്ളും വരാൻ പാടില്ല. എനിക്കത് ഒഴിവാക്കിയേ പറ്റൂ. ഈ ഭൂമിയിലേക്ക് വരാൻ കൊതിച്ച ഇത്തിരി ഹൃദയത്തുടിപ്പുകൾ മാത്രമുള്ള ഒരു ജീവനെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കണ്ണന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിനക്കെന്തു വേണം?
എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛമ്മയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിലും ഞാൻ വിശ്വസിക്കും. ഇനി നീ കണ്ണനെ വിശ്വസിക്കരുത്. ഇവൻ നമ്മളെയൊക്കെ ചതിച്ചു പോളെ.